ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ ആക്രമണം വലിയ നിലയിൽ വേദനിപ്പിക്കുന്നുണ്ടോ? ക്രൂരമല്ലേ, ക്രൂരമായ ആക്രമണം. അതുകൊണ്ടാണ് എൻ്റെ മകന്, മകൻ മൂത്ത മകന് ഒരു സന്ദർഭത്തിൽ കമൻറ്റ് ചെയ്യേണ്ടി വന്നു. ഇതുപോലെ ക്രൂരമായി ചെയ്തിരുന്ന ആരാ? നമ്മുടെ ഗ്രൂപ്പിൻ്റെ നേതാക്കന്മാരുടെ ചിങ്കിടികളാണ് ഇത്. ഞാൻ പറഞ്ഞു, നേതാക്കന്മാരോട് പറഞ്ഞു. പക്ഷേ പരസ്പരം അവരെ ഏറ്റുമുട്ടുന്നുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ആക്രമണം, രമേശിനെതിരായിട്ട് ആക്രമണം, ഹസനെതിരായിട്ട് ആക്രമണം, സുധാകരനെതിരായിട്ടുണ്ട്. ഇത് ഇത് തടയാനും നിയന്ത്രിക്കാനും നേതാക്കന്മാർക്ക് കഴിയുന്നില്ല. ഈ ഓരോ നേതാക്കളെ, നേരത്തെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണെങ്കിൽ ഇപ്പോൾ ഓരോ നേതാക്കളെ കേന്ദ്രീകരിച്ചിട്ടുള്ള സാമൂഹ്യ മാധ്യമ സംഘങ്ങൾ അവർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടൽ, അത് സുഖകരമല്ല. അത് എന്തിനാ? ഇതേ സാമൂഹ്യ മാധ്യമങ്ങൾ ബി ജെ പിക്ക് എതിരായിട്ട് ഇറങ്ങുമോ? ഇതേ സാമൂഹ്യ മാധ്യമങ്ങൾ സി പി എമ്മിനെതിരായിട്ട് ഇറങ്ങി ഇറങ്ങി അറിയാം പ്രശ്നം. ഇത് കോൺഗ്രസിന് നേതാക്കന്മാർക്കെതിരായി കോൺഗ്രസ്സുകാർ തന്നെ ഇറങ്ങുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാറില്ലല്ലോ. വല്ല ധൈര്യത്തോടെ ചീത്ത പറയാം. ഈ തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ കെ വി തോമസ് ആർക്കു വേണ്ടിയിട്ടാണ് പ്രചാരണം നടത്തുക? അതിന് സമയമായില്ലല്ലോ, അതിൻ്റെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയായിട്ടില്ല. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ അതിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ നോക്കി ഞാൻ പറയാം. കെ വി തോമസിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം തൊട്ടുകൂടാത്ത പാർട്ടിയല്ല, വിഭാഗമല്ല. അല്ല, ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ഒരു പരിധി വിട്ട് എതിർത്തിട്ടില്ല. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസിൻ്റെ കൾച്ചർ ഉൾക്കൊള്ളുന്നത്. അതിൻ്റെ അർത്ഥം ഈ രാജ്യത്ത് എത്രയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വ്യക്തികളുമാണുള്ളത്. ഇപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രി, എനിക്ക് നല്ല ബന്ധമാണ്. എങ്ങനെയാ ബന്ധമുണ്ടായി? ഞാനിവിടെ ഫിഷറീസ് മന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിൽ ആയിരക്കണക്കിന് സ്ത്രീകളാണ് ഗുജറാത്തിൽ പീലിംഗ് ഷെഡുകളിൽ ജോലിക്ക് പോയത്. ധാരാളം പ്രശ്നങ്ങളുണ്ടായി. അന്നത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹത്തെ ബന്ധപ്പെട്ട് അവിടെ ഞാൻ പോയി കാര്യങ്ങൾ സെറ്റിൽ ചെയ്തു. പിന്നീട് ഞാൻ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അന്ന് ഭക്ഷ്യധാന്യങ്ങളുടെ വില നിയന്ത്രണ കമ്മിറ്റിയുടെ ചെയർമാൻ അദ്ദേഹമായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് പി എസ് സി ചെയർമാനായി ഞാൻ വന്നപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. പല ഇഷ്യൂസും ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുണ്ട്. അതൊരു വ്യക്തിബന്ധമാണ്. ഇപ്പം നികേഷിനെ എനിക്ക് എത്ര നാളായിട്ടറിയാം. ചില സന്ദർഭത്ത് നമ്മളെ ഇപ്പം ഏറ്റുമുട്ടിയിട്ടുണ്ടെങ്കിൽ നികേഷ് മറക്കാൻ പറ്റൂ. ഞാൻ ആ സന്ദർഭം പറഞ്ഞു. പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും സന്ദർഭത്തിൽ നികേഷിന് ഒരു ഇൻ്റർവ്യൂ വേണമെന്നുള്ള ഞാൻ നിഷേധിച്ചിട്ടുണ്ട്. ഈ കോൺഗ്രസിലേക്ക് തിരികെ പോയാൽ, കോൺഗ്രസ് ഇതാണ് ഒരു പ്രവർത്തന രീതി കാഴ്ചവെക്കുന്നത് എങ്കിൽ 2024 തിരിച്ചു വരാൻ കഴിയുമോ? വരണമല്ലോ. കോൺഗ്രസ് 2024 തിരിച്ചു വരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്നില്ലെങ്കിൽ പിന്നെ എന്ന് തിരിച്ചു വരാനാ? അതുകൂടി ആലോചിക്കണ്ടേ. അല്ല, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന് 2024 അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയുമെന്ന് ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് വരണമെന്നാണല്ലോ എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ ദേശീയ തലത്തിൽ ശരത് പവറുമായിട്ട് കാണാറുണ്ട്. മമതയുമായിട്ട് എനിക്ക് നല്ല ബന്ധമുള്ളതാണ്, എല്ലാ നേതാക്കന്മാരുമായിട്ടും. എൻ്റെ ആഗ്രഹം, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ, അത് ആരാണെങ്കിലും ആ നേതൃത്വത്തിൽ ഡൽഹി ഒരു ഗവൺമെൻറ് ഉണ്ടാകണം. അത് രാഹുൽ ഗാന്ധി ആണെങ്കിലും സന്തോഷം. രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനത്തിൽ തൃപ്തനായ ഒരു കോൺഗ്രസ്സുകാരനാണോ പ്രൊഫസർ കെ വി തോമസ് താങ്കൾ? എനിക്ക് രാഹുലിനോട് ബഹുമാനവും സ്നേഹവുമാണ്, എൻ്റെ മകനെ പോലെയാണ്. പക്ഷേ ചില തെറ്റുകൾ കാണുമ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, എൻ്റെ മകനെ പോലെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. സോണിയാഗാന്ധി അതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്നോട് അവർ കാണിച്ചിട്ടുള്ള സ്നേഹം, വാത്സല്യം, എന്നും കാണാൻ കഴിയുന്ന ഒരു സൗകര്യം, ഇതൊക്കെ എനിക്ക് മറക്കാൻ കഴിയില്ല. മറിച്ച് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 വർഷമായി ഞങ്ങൾ തമ്മിൽ കണ്ടു. എനിക്ക് അപ്പോയിൻമെൻ്റ് ഇല്ല, എന്താ കാര്യമെന്ന് എനിക്കറിയില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം ഡൽഹി ചെന്നപ്പോൾ ഞാൻ കെ സിയോട് പറഞ്ഞു, കെ സി ഒന്ന് കണ്ടാൽ കൊള്ളാം, ഇത്ര നാളായൊന്ന് കണ്ടിട്ട്. ഈ വിവരം ഞാൻ സോണിയാഗാന്ധിൻ്റെ ഓഫീസിലുള്ള മാധവനോട് പറഞ്ഞു, മാധവൻ എന്തെങ്കിലും ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യാവോ. ഇത് സ്നേഹം കൊണ്ടാണ്, അല്ലാതെ തലോടിക്കാൻ വേണ്ടിയല്ല. ഈ രാഹുൽ ഗാന്ധിയെ മുൻനിർത്തി ഒരു തെരഞ്ഞെടുപ്പ് വിജയം സാധ്യമാണോ എന്ന ചോദ്യത്തിന് എന്തുകൊണ്ടാണ് നേരിട്ട് ഉത്തരം പറയാൻ? വേറെ ഉള്ളത് കോൺഗ്രസ് അല്ലാതെ, കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെയാണ്. നമ്മുടെ അത് ആലോചിക്കണം. നമ്മുടെ നേതൃത്വത്തിന് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ? നമ്മുടെ കൂടെ നിൽക്കുന്ന ജനസമൂഹത്തെ കൂടെ കൊണ്ടുനടക്കാൻ കഴിയുന്നുണ്ടോ? ഇതൊക്കെ ആലോചിക്കണ്ടേ. ഇതൊക്കെ ആലോചിച്ച് ഇതിനെ നയിക്കേണ്ട രാഹുൽ ഗാന്ധി തന്നെയാണ്.